നമസ്കാരം. വോട്ട് പ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സന്ദേശ് കലി വിഷയത്തിൽ കേന്ദ്ര സർക്കാരും പശ്ചിമബംഗാൾ സർക്കാരും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ആ ഏറ്റുമുട്ടൽ ഷാജഹാൻ ഷെയ്ഖ് എന്ന കൊടും ക്രിമിനലിന് വേണ്ടിയാണ്. സന്ദേശ് കലിയിൽ ഇയാളുടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇയാളുടെ സ്ഥലം അല്ലെങ്കിൽ ഇയാളും സംഘവും വസിക്കുന്ന ആർക്കും പ്രവേശനമില്ലാത്ത, നിയമത്തിനോ നിയമപാലകർക്കോ പ്രവേശനമില്ലാത്ത ഒരു ഗുണ്ടാരാജ് നിലനിന്നിരുന്ന സന്ദേശ് ഖലിയിലേക്ക് ആദ്യം എത്തുന്നത് കേന്ദ്രത്തിലെ എൻഫോഴ്സ്മെൻറ്റ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ്. റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണവുമായി അവിടെ റെയ്ഡ് നടത്താനാണ് ഇഡിയുടെ ഉദ്യോഗസ്ഥരെത്തിയത്. പക്ഷേ ഇഡി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. അവിടെ നിന്നും റെയ്ഡ് നടത്താൻ അനുവദിക്കാതെ അവിടെ നിന്നും തുരത്തുകയാണ് ഇയാളും സംഘവും ചെയ്തത്. അതോടുകൂടിയാണ് സന്ദേശ് ഖലിയിലെ ഈ ഗുണ്ടാ നേതാവിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ പതിയുന്നത്. പക്ഷേ ഒടുവിൽ വീണ്ടും ഇഡി ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി അവിടെ എത്തി ഇയാളുടെയും സംഘത്തെയും തുരത്തി ഓടിക്കുകയും റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തു. പിടിച്ചു നിൽക്കാനാകാതെ ഈ ഷാജഹാൻ ഷെയ്ഖ് പിന്നീട് ഒളിവിൽ പോകുന്നു. ഇയാളും സംഘവും അവിടെ നിന്ന് മാറുകയും ഒളിവിൽ പോവുകയും ചെയ്തതോടുകൂടിയാണ് നൂറുകണക്കിന് സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകളെ ഇയാൾ മാനഭംഗത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ ഭൂമിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടെന്നും പുറം ലോകം അറിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഷാജഹാൻ ഷെയ്ഖിനെ കിട്ടിയേ മതിയാകൂ എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്നു. ഒരു കാരണവശാലും ഷാജഹാൻ ഷെയ്ഖിനെ വിട്ടുകൊടുക്കില്ല എന്ന് മമത സർക്കാരും, അത് പശ്ചിമബംഗാളിലെ മമത സർക്കാരും തീരുമാനിക്കുന്നു. അതായത് മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത ആളാണ്, തൃണമൂൽ നേതാവാണ് ഈ ഷാജഹാൻ ഷെയ്ഖ്. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതും സർക്കാരിനെ താങ്ങി നിർത്തുന്നതുമായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് ഷാജഹാൻ ഷെയ്ഖിനെ വിട്ടുകൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ 55-ാം ദിവസമാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് അറസ്റ്റിലാകുന്നത്. അതും സുപ്രീം കോടതി ഇടപെടുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുണ്ടാകുന്നു, SC കമ്മീഷൻ്റെ ഇടപെടലുണ്ടാകുന്നു, വനിതാ കമ്മീഷൻ്റെ ഇടപെടലുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അന്ത്യശാസനം നൽകുകയാണ് സംസ്ഥാന പോലീസിന്. ഈ ക്രിമിനലിനെ എങ്ങനെയും പിടിച്ചേ മതിയാകൂ. ആ അന്ത്യശാസനം വന്നതിന് ശേഷമാണ് പോലീസുകാർ സന്ദേശ് ഖലിക്ക് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇയാൾ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മമതാ ബാനർജിയുടെ പൂർണ്ണ സംരക്ഷണയിൽ ഇയാൾ കഴിയുകയായിരുന്നു. ബോധപൂർവം ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതാണ് എന്നത് വ്യക്തമാണ്. അതിനുശേഷം കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നു. ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖ് പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ അറസ്റ്റിലായിട്ടും ഈ വിഷയം വിടാൻ തയ്യാറല്ല. ഇഡിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചയാളിനെ തങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ കോടതിയെ സമീപിക്കുന്നു. കേസ് CBIക്ക് വിടണം. കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി ഇത്രയും ദിവസങ്ങളെടുത്തു. ഈ സന്ദേശ് ഖലിയുടെ ഏറ്റവും അടുത്ത, അതായത് മമതാ ബാനർജിയുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ പ്രതി. സംസ്ഥാന പോലീസ് ഈ പ്രതിയുമായി കൂട്ടുചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഈ വാദങ്ങളെല്ലാം ഹൈക്കോടതിയിൽ നിരത്തുന്നു. തുടർന്ന് ഈ അല്പസമയം മുമ്പാണ് ബംഗാൾ ഹൈക്കോടതി, കൊൽക്കത്ത ഹൈക്കോടതി ഈ കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവാകുന്നത്. ഇത് തീർച്ചയായും മമതാ ബാനർജിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കേന്ദ്രം ഇനി ഈ ഷാജഹാൻ ഷെയ്ഖിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CBI വരും. CBI ഈ ഷാജഹാൻ ഷെയ്ഖിനെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ മമതാ ബാനർജി സർക്കാരുമായി ഷാജഹാൻ ഷെയ്ഖിനുള്ള ബന്ധവും ഇയാളുടെ അഴിമതി കഥകളുമെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി വലിയ ഓട്ടത്തിലാണ്, നെട്ടോട്ടമോടുകയാണ് എങ്ങനെയും ഷാജഹാൻ ഷെയ്ഖിനെ CBIക്ക് കൈമാറാതിരിക്കാൻ. വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ബംഗാൾ സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടരുന്നു. നിർണായക വിജയമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന് ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ഇതാ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. എന്തായാലും സന്ദേശ് ഖലിയിൽ ഉത്തരം കണ്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് കേന്ദ്ര സർക്കാർ. ഇനി രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള ഒരു ചിത്രം കാണാം. ക്ഷേത്രം സന്ദർശിച്ച് പുറത്തേക്ക് വരുന്നത് ആരാണ് എന്ന് നോക്കൂ. Jai Shri Ram. Jai Shri Ram. Jai
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം തെലങ്കാന സന്ദർശനത്തിലാണ്. കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഈ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം കേന്ദ്ര പദ്ധതികൾ, ഏതാണ്ട് 7,200 കോടി രൂപയുടെ വൻകിട വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നു. അതോടൊപ്പം വലിയ പിന്തുണയും അതുപോലെ തന്നെ വലിയ ആവേശവുമാണ് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ജനങ്ങൾക്ക് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണ്. അതായത് സെക്കന്ദരാബാദിലെ ഉജ്ജയിനി മാതാ ക്ഷേത്രത്തിൽ നിന്നും അദ്ദേഹം ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ജയ് ശ്രീരാം വിളികളോടുകൂടി അടുത്ത 4-ാമത് മോദി സർക്കാർ എന്ന മുദ്രാവാക്യങ്ങളോടുകൂടി ജനങ്ങൾ ആവേശത്തോടുകൂടി ഭാരത പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. ഇത് ഈ കട്ടിംഗ് സൗത്തുകാർ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യയിലാണ്, തെക്കേ ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നോർക്കണം. ശ്രീരാമ മന്ത്രം ഭാരതത്തിൻ്റെ ഓരോ കോണിലും മുഴങ്ങുകയാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.